ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ദി ഡേ ലൈഫ്. അപ്പം എന്താ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല മീനച്ചാറാണ്. അതിനിട്ട് ഇതാ 2 കിലോ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളച്ചൂരയാണ്, ചില സ്ഥലങ്ങളിൽ ഇതിനെ കേരയെന്നും പറയും. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം എന്താ, നമ്മൾ ഫസ്റ്റ് ഇതാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞായിട്ട് ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് വീണ്ടും ഒന്നും കൂടെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം, നമുക്ക് ചെറുതായി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എന്താ, ചെറിയ ചെറിയ ക്യൂബായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഏറ്റവും നല്ലത് ചെറിയ ചെറിയ പീസസായിട്ട് എടുക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസസ്, സൈസ് അനുസരിച്ച് നമുക്കിതിന് പീസാക്കാം. അതായത് ഫുൾ ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വേണ്ടത് നമുക്കൊരു പച്ചമുളകാണ്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഒരു 20 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഇനി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ നമുക്ക് പെപ്പർ പൗഡറാണ്. നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ഉലുവയുടെ ഉലുവാപ്പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 2 കിലോ മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റ്സാണ് പറയുന്നത്. ഇനി വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവ, അതുപോലെ മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയാണ് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യരുത്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഈ ഒരു മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എന്താ, ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊരു തിക്ക് പേസ്റ്റാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഒരു തിക്ക് പേസ്റ്റിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മീനും അതുപോലെ നന്നായിട്ട് കഴുകി വാരി വെക്കുക. അതിനകത്ത് ഒട്ടും വെള്ളമൊന്നും അധികം കാണരുത്. കാര്യം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അച്ചാർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, അത് പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ എന്താ, നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എന്താ ചെറിയ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂരമീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫുള്ള് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒന്ന് നന്നായിട്ട് അരപ്പ് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ഞാനിവിടെ ഒരു 1 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നന്നായിട്ട് ആ ഫിഷിലൊക്കെ ആ ഒരു അതിൻ്റെ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഇതാ നമുക്കിത് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുൾ എല്ലായിടവും നന്നായിട്ട് മിക്സ് ആവണം. കാര്യം നമ്മുടെ ആ ഒരു മസാല എന്ന് പറയുന്നത് ഏറ്റവും അടിയിലാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മളിത് വലിയ ഫ്ലഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ക്യൂബായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. കാര്യം അധികം മുള്ളൊന്നും ഇതിനകത്തില്ല. നമ്മൾ മുള്ളൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ നന്നായിട്ട്, ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മളെടുത്ത മുളക് പൊടിയും എല്ലാം കറക്റ്റാണ്. അപ്പോൾ എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒരു റെസ്റ്റ് ചെയ്യട്ടെ. ഞാനിവിടെ ഒരു 1 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഇനി നമുക്കതൊന്ന് എന്നിട്ട് ഏകദേശം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇത് കുറച്ചേറെ എണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മൾ പിക്കിളൊക്കെ ഇടാൻ നേരത്ത് നമ്മൾ അതിൻ്റെ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചേറെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കാര്യം ഇത് ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ എന്താ നമുക്ക് ഓരോരോ പീസസായിട്ട് എണ്ണ ചൂടായ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒറ്റ ടൈമിൽ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ ബാച്ചസായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മൾ ഓരോരോ പീസസായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം ഇതിൽ നമ്മൾ ഒഴിക്കാനോ ചേർക്കാനോ ഒന്നും പാടില്ല. കാര്യം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത ടൈമിലാണെങ്കിലും നമ്മൾ ഒന്നീ വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഓയിൽ ഒഴിച്ച് തന്നെ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ അച്ചാർ ഇത് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ എന്താ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു സൈഡ് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. ചിലവർ നമ്മൾ അല്ലാത്ത ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്യില്ല. പക്ഷെ നമ്മൾ പിക്കിളിനിടുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആവണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ പോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഒരു സൈഡ് നന്നായിട്ട് ആയപ്പോൾ ഞാൻ ഫുള്ള് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് നന്നായിട്ട് ഈ ഒരു ഇതിൽ ഇത്രയും അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. എണ്ണയിൽ നമുക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ച് നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ള് മാറ്റാം.
അതാ ഫസ്റ്റ് ബാച്ച് നമ്മളിത് ഫുൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്കിത് ഫുള്ള് ബാച്ച് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കാര്യം ഇത് നമുക്ക് കുറച്ച് മീനുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ ടൈമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല, മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനായിട്ട് നമ്മുടെ മിക്സ്ഡ് ഒരു ജാർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ ജാറായിരിക്കണം കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിനീഗറാണ്. ഞാനിവിടെ ഒരു നമുക്ക് ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിനീഗറാണ് ടോട്ടൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച് വെച്ചിട്ടുണ്ട് വിനീഗർ. അതിൽ നിന്ന് ഒരു കുറച്ച് 1/4 കപ്പ് നമ്മളിപ്പോൾ വിനീഗർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല പൗഡർ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കടുകും അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയെക്കാട്ടിയും കൂടുതൽ നമുക്ക് അച്ചാറിൽ മീൻ അച്ചാറിലൊക്കെ വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ എന്താ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്യുക. പിന്നെ അത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും കൂടെ നന്നായിട്ട് നമ്മുടെ ആ ഒരു ചൂട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒക്കെ സോട്ട് ചെയ്തെടുത്താൽ മതി. കാര്യം എണ്ണ നല്ല ചൂടാണ്, കാര്യം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത് അതേ ഓയിൽ തന്നെയാണ്. എങ്കിൽ മാത്രമേ ആ ഓയിൽ പിന്നെ കളയണ്ട. കാര്യം ഇതിന് നമ്മൾ പിക്കിളിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല മണമൊക്കെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടും. ഇനി ഇതാ നമ്മൾ വിനീഗറിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് നമ്മുടെ ആ ഒരു മസാലയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ വിനീഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും തിളപ്പിച്ച് ആറിയ വിനീഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും നിങ്ങളിതിൽ നമ്മുടെ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ എന്താ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വിനീഗർ തിളപ്പിച്ച് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കിയുള്ള വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എന്താ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വിനീഗറും നമുക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ 1/4 കപ്പ് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ എന്താ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകട്ടെ. അതുവരെ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അത് തിളയ്ക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വിനീഗറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് ഒന്ന് കുറുകി വരുന്ന ടൈമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാനായിട്ട്, നമ്മുടെ ചൂര മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാര്യം കണ്ടല്ലേ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. കാര്യം എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് അച്ചാറിൻ്റെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മസാലയിൽ നമ്മുടെ വിനീഗറൊക്കെ ഒഴിച്ചിട്ടുള്ള ആ മസാലയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്കിത് അധികം നമ്മുടെ ഫിഷൊന്നും ഉടഞ്ഞു പോകത്തില്ല. മെയിനൊരു കാര്യം അത് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ പീസസുമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മസാലയൊക്കെ പിടിക്കും. ഇതാ കണ്ടില്ലേ ഫുള്ള് മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് പിക്കിളിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക വേണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാ നമ്മുടെ ഫിഷ് പിക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് നന്നായിട്ട് ഇത് തണുത്ത ടൈമിൽ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം. കാര്യം ഇത് നമ്മൾ പിക്കിൾസൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിൽ തന്നെ ആയിരിക്കണം. അതിനായിരിക്കും ഷെൽഫ് ലൈഫ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ, ഏത് ഗ്ലാസ് കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം. ഒട്ടും വെള്ളമൊന്നും പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീനച്ചാറൊക്കെ നന്നായിട്ട് മീനച്ചാർ നല്ല ഏത് അച്ചാറായാലും നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ കണ്ടെയ്നറിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ടൈമിൽ അതിൽ ഈർപ്പമൊക്കെ വന്നിട്ട് അത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഫിഷ് പിക്കിള് ഫുള്ള് നമ്മളിതിന് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫിഷ് പിക്കിളിൻ്റെ റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ദെൻ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.